പാച്ചർ ബിനുവിന്റെ പൈശാചിക കേന്ദ്രം അടച്ചുപൂട്ടും. വചനത്തെ കച്ചവടച്ചരക്കാക്കുകയും പൈശാചിക കേന്ദ്രത്തെ വ്യഭിചാരത്തിനുള്ള മറയാക്കുകയും ചെയ്ത കുപ്രസിദ്ധ വചന കച്ചവടക്കാരൻ പാച്ചർ ബിനുവിന്റെ പൈശാചിക കേന്ദ്രം ഉടൻ അടച്ചുപൂട്ടും. ശല്യം സഹിക്കവയ്യാഞ്ഞ് നാട്ടുകാർ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതിനെ തുടർന്ന് അർജന്റ് സിറ്റിംഗ് നടത്തി അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഉച്ചത്തിൽ അമറിയും അട്ടഹാസം മുഴക്കിയും അത്ഭുത രോഗശാന്തിയുടെ മറവിൽ ആളുകളെ മയക്കി മതപരിവർത്തനം നടത്തുകയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചാരിറ്റിയുടെ മറവിൽ കോടികൾ പിരിച്ച് സുഖജീവിതം നയിച്ചു വന്നിരുന്ന വാഴമുട്ടംകാരൻ ബിനു ബാബു ചക്കാലയിൽ എന്നയാളാണ് ബിനു വാഴമുട്ടം എന്ന പേര് സ്വീകരിച്ച് പാച്ചർ എന്ന പേരിൽ തട്ടിപ്പ് നടത്തി വരുന്നത്. പറയുവാനൊരു അഡ്രസ് ഇല്ലാതിരുന്ന ബിനു ഒരു സുപ്രഭാതത്തിൽ പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ബിനു വാഴമുട്ടം എന്ന പേര് സ്വീകരിച്ചാണ് ഉടായ്പകൾക്ക് തുടക്കം കുറിച്ചത്. പാസ്റ്ററുടെ തരികടകൾ തുടരുമ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാതായത് ഈ മാധ്യമ പ്രവർത്തകനാണ്. പാച്ചർ ബിനുവിനെ കുളനടയിൽ വെച്ച് യുവതിയുടെ വീട്ടിൽ വെച്ച് പൊക്കിയപ്പോൾ ബിനു വാഴമുട്ടത്തെ പൊക്കിയെന്ന് വാർത്ത പറഞ്ഞപ്പോൾ എല്ലാവരും കരുതി ബിനു വാഴമുട്ടം എന്ന മാധ്യമ പ്രവർത്തകനെയാണ് എന്ന്. ഒടുക്കം അദ്ദേഹത്തിനൊരു വീഡിയോ ഇറക്കേണ്ടി വന്നു. അത് താനല്ല, പാച്ചർ ബിനുവാണ് അതെന്ന്. ഗതികേട് നോക്കണേ. എരുമകൃഷി നഷ്ടമായി വിഷമിച്ച് നടക്കുമ്പോൾ IPC സഭയിലെ റോയി വാഴമുട്ടമാണ് ഇദ്ദേഹത്തെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. പണി പഠിച്ചു കഴിഞ്ഞപ്പോൾ ബിനു ആദ്യം പണി കൊടുത്തത് പണി പഠിപ്പിച്ച പാസ്റ്റർ കിട്ടാണ്. അങ്ങനെ വീടിന് സമീപം വാഴമുട്ടം ഓർത്തഡോക്സ് പള്ളിക്ക് പുറകുവശം കൊട്ടും പാട്ടും നെഞ്ചത്തടിയും തുടങ്ങിയപ്പോൾ നാട്ടുകാർ ശല്യം സഹിക്കവയ്യാഞ്ഞ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി ചുമന്നു മാറ്റി. അങ്ങനെ ഓമല്ലൂർ പഞ്ചായത്തിലെ പുത്തൻ പീടികയിൽ വിളവിനാൽ ബിൽഡിംഗിലെ രണ്ടാം നിലയിൽ പൈശാചിക കേന്ദ്രം തുടങ്ങി. സാധാരണഗതിയിൽ 25,000 രൂപ പോലും വാടക കിട്ടാത്ത ഈ കെട്ടിടത്തിന് ബിനു 75,000 രൂപയാണ് ക്യാഷായി എല്ലാ മാസവും വാടക കൊടുക്കുന്നത് എന്നാണ് വിവരം. നാട്ടുകാരുടെ കിടക്കപ്രതി പോയാലും വേണ്ടില്ല, ഇത്രയും വാടക വേറെ ആരും നൽകാത്തതിനാലാണ് ബിനുവിന് ബിൽഡിംഗ് ഓണർ കെട്ടിടം വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. ബിനുവിനാൽ വഞ്ചിക്കപ്പെട്ടവർ ബിൽഡിംഗ് ഓണറെയും രണ്ടാം പ്രതിയാക്കിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. പീഡനം, സിനുരാജിന്റെ കൊലപാതക ആസൂത്രണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കെട്ടിടം കേന്ദ്രീകരിച്ചാണ് നടന്നിരിക്കുന്നത്. ഒരു പ്രാർത്ഥനാ കേന്ദ്രം പ്രവർത്തിപ്പിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ അനുമതി പത്രം ഉണ്ടായിരിക്കണമെന്നിരിക്കെ ഈ വ്യാജ പൈശാചിക കേന്ദ്രത്തിന് യാതൊരു അനുമതിയുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടുകൃഷിക്ക് ബിൽഡിംഗ് ഓണറും കൂട്ടുനിൽക്കുന്നത്. രാവും പകലുമെന്നില്ലാതെ ഇവന്റെ അമർച്ചയും അലറുവിളിക്കലും സഹിക്കവയ്യാഞ്ഞ് നാട്ടുകാർ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകുകയും സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ കെട്ടിടത്തിൽ പതിക്കുകയും ചെയ്തിട്ടും ഇദ്ദേഹം കേന്ദ്രം പൂട്ടാക്കുവാൻ കൂട്ടാക്കിയില്ല. ഒടുക്കം നാട്ടുകാർ ചേർന്ന് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്നുമാണ് പൂട്ടാൻ ഉത്തരവിറങ്ങിയത്. ഭർത്താക്കന്മാർ വിദേശങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പണം ഈ ആവാസന് കൊണ്ട കൊടുക്കുന്ന കുറേ പെണ്ണുങ്ങളാണ് ഇവൻ്റെ പിൻബലം. പിന്നെ സാരിത്തുമ്പിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന കുറേ മണകുണാച്ചന്മാരും. അത്ഭുത രോഗശാന്തി നൽകുന്നു, വിദേശത്ത് ജോലി ലഭിക്കുന്നു, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു എന്നൊക്കെ ഏജന്റുമാരെ വെച്ച് പറയുകയും അത് യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ കൂടിയും നൽകിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ആളുകളെ ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. അതിന് കമ്മീഷൻ വ്യവസ്ഥയിൽ മറ്റ് ഏജന്റുമാരുമുണ്ട്. മതം മാറ്റുവാൻ ഇദ്ദേഹത്തിന് വിദേശത്തു നിന്നും വലിയ ഫണ്ടും ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം. പൈശാചിക കേന്ദ്രം അടച്ചുപൂട്ടുവാൻ കളക്ടർ ഉത്തരവിട്ടിട്ടും അതിനെ വെല്ലുവിളിച്ച് ഇദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ചയും കേന്ദ്രം പ്രവർത്തിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഷാജില എന്ന മുസ്ലിം യുവതിയെയും അവിടെ ജലാൽ എന്ന ഭർത്താവിനെയും വെച്ച് നടത്തിയ നാടകം കാണുക. ദൈവം നിനക്ക് സൗഖ്യം തരിക, ദൈവം നിന്റെ സ്തുതികൾ മാറ്റാൻ പോവാ. എന്നോട് യേശു പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന്റെ സാക്ഷിയായിട്ട് മാറാൻ പോവാ. നിങ്ങളുടെ മനസ്സിന്റെ സ്വപ്നമാത ദൈവത്തിന്റെ സാക്ഷിയാകണം, അതാ നിങ്ങളുടെ സ്വപ്നം. കർത്താവിനോട് പറയുക, ദൈവത്തിന്റെ സാക്ഷിയാകാൻ ഇന്ന് രാവിലെ. താഴെ പോയോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ആ, പിള്ളേരുണ്ടോ? ഇല്ല. പിള്ളേരുണ്ടാവുമോ? പ്രതീക്ഷയുണ്ട്. ചേട്ടൻ്റെ പേര് പറ. ജലാൽ. ആ, മുസ്ലിം ആയില്ലയോ? ആ, കൈയടിച്ച ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞോ. മുസ്ലിങ്ങളടക്കം തൻ്റെ പ്രാർത്ഥനാ കേന്ദ്രത്തിലെ സന്ദർശകരാണെന്ന് പരസ്യപ്പെടുത്തുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ തുടർന്നും എത്തുകയും അവരെ മതം മാറ്റുകയും അങ്ങനെ അന്യമതസ്ഥരെ സ്നാനം കഴിപ്പിച്ചു അതിൻ്റെ വീഡിയോ കൊടുത്താൽ ലക്ഷങ്ങൾ ഫണ്ട് കിട്ടുകയും ചെയ്യും.
ഒരു മുസ്ലിം യുവാവിനെയും യുവതിയെയും ഇയാൾ കുരങ്ങ് കളിപ്പിക്കുന്നത് നോക്കുക. ഷാജിലയ്ക്കും ജലാലിനും പിള്ളേരുണ്ടാവും, ഒന്നി കൂടുതൽ മക്കളുണ്ടാകും. നിങ്ങളെ തലമുറയും കൊണ്ട് ഇവിടെ വന്ന് യേശുവിന്റെ സാക്ഷിയാകും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കാമെന്ന് പറഞ്ഞ് പാതിരാത്രി അവരുടെ വീടുകളിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നതാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. കുളനടയിൽ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടത് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുമല്ലോ. പാച്ചറുടെ കാലിനടിയിൽ വീണ് കിടക്കുന്ന ഈ പരമ നീ ശേഷിയില്ലാത്തവനാണ് എന്ന് ഈ പാച്ചർ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ? നീ ഇവിടെ വന്ന് മലർന്നു കിടക്കുന്നതിന് പകരം ശരിയായി ഒന്ന് കവിഴ്ന്നു കിടക്കുവായിരുന്നുവെങ്കിൽ ഈ കോലാഹല കച്ചേരിയിൽ നിനക്ക് വരേണ്ടി വരുമായിരുന്നു. അഥവാ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കുകയല്ലായിരുന്നു വേണ്ടത്? ഇത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിന്റെ പൈസയും പോകും, നിന്റെ മാനവും പോകും. ഇവന്റെ കുരുപ്പിനെ നീ കഷ്ടപ്പെട്ട് വളർത്തി നീ അവനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കും. അത്ര തന്നെ. ഈ പൈശാചിക കേന്ദ്രത്തിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇവൻ നിങ്ങളുടെ പ്രസംഗങ്ങളെ പെരുപ്പിച്ച് കാട്ടി നിങ്ങളെ അഭിനേതാക്കളാക്കി വ്യാജ പ്രവചനവും നടത്തി അത് ഷൂട്ട് ചെയ്ത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യും. ഇത് കണ്ട് നിരപരാധികൾ ഇവൻ്റെ അടുത്ത് വീണ്ടും വരും. അവിടെയും മാനവും കാശും പോകും. അതുപോലെ നിങ്ങളുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇവിടെ തുള്ളിക്കളിക്കാൻ വിടരുത്. ഇവൻ്റെ കേന്ദ്രത്തിൽ പോയി എന്നറിഞ്ഞാൽ അവരുടെ കല്യാണം പോലും നടക്കാതെ പോകും. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ഇദ്ദേഹം അത്ഭുത രോഗശാന്തി നടത്തുന്നത് എന്ന് ഇയാളുടെ വീഡിയോകൾ കണ്ടാൽ സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകും. ആ തൂണിനടുത്ത് ചാരിയിരിക്കുന്ന അപ്പച്ചൻ ശക്തിയെ പുതുക്കുമെന്ന് പാത്ര പറഞ്ഞപ്പോൾ നിരവധി ആളുകളുടെ ഇടയിലിരുന്ന ആളെ ക്യാമറമാൻ നിമിഷങ്ങൾക്കുള്ളിൽ സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. വളരെ അകലത്തിൽ നിൽക്കുന്ന ക്യാമറമാൻ പാസ്റ്റർ ഉദ്ദേശിയയാളെ ഇത്ര കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ക്യാമറമാന് ദിവ്യദൃഷ്ടി വേണം, അല്ലെങ്കിൽ ആളെ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ആ തൂണിന്റെ അടുത്ത് ചാരിയിരിക്കുന്ന അപ്പച്ചൻ ശക്തി പുതുക്കും, കണ്ണാടി വെച്ചിരിക്കുന്ന അപ്പച്ചൻ ശക്തിയെ പുതുക്കും. നിന്റെ കൈയും കാലം തളർന്നു പോകാൻ പോവല്ല, നീ വോക്കറൊന്നും ഇല്ലാതെ നടന്നു തുടങ്ങാൻ പോവാ. യേശു നിന്നെ ശക്തിപ്പെടുത്താൻ തുടങ്ങുക. കർത്താവിനോട് പറയേ, ഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമേ. ഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഉറപ്പുണ്ട്? യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇനി അടുത്ത തമാശ കാണുക, ശ്രദ്ധിച്ചു കേൾക്കണം. മലയാളം ഒട്ടും അറിയില്ല കേട്ടോ, ഒട്ടും അറിയില്ല. മലയാളം അറിയത്തില്ല കേട്ടോ. ഏത് നാട്ടുകാരാ? മാർത്താണ്ഡം. മാർത്താണ്ഡത്തു നിന്ന് ഇവിടെ എൻ്റെ അടുത്ത് വന്നപ്പം എന്നെ കാണാൻ വന്ന ആരാധനയ്ക്ക് വന്നതാ. ആരാധനയ്ക്ക് വന്നപ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടാണ് വന്നേ. ബിനു വാഴമെടുത്തിനടുത്താ. അവനെ കൊച്ചുപ്രായം തൊട്ട് കുടിയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ചെന്ന് അവനൊരു കുടിയില്ല, ഒരു ബഹളവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇത് ചെയ്ത യേശുവാണ്. ഇതുകൂടെ വെട്ടിയിട്ടേക്കണം. മലയാളം അറിയത്തേ ഇല്ല. നീ പറ ഇത് നീ പറഞ്ഞു. തമിഴ് മലയാളത്തിൽ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഇവിടെ വിടുതല പ്രാപിച്ചതിന് ശേഷം ഇതറിഞ്ഞിട്ട് എൻ്റെ നാട്ടുകാർ ശരിക്കും ഒത്തിരി പേര് ഇവിടെ വന്നിട്ടിരിക്കുക. ഇന്നും എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു അങ്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് യേശുവേന്നൊന്ന് വിളിച്ചേ. കേട്ടോ, മലയാളം ഒട്ടും അറിയില്ല, പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് തോന്നുകയേയില്ല. ഇവൻ വെറും ഉടായ്പാണെന്ന് ഇതിലും വലിയ തെളിവ് വേണോ? ഇവൻ വാഴമുട്ടം ബിനു അല്ല, ഉടായ്പ് ബിനുവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഞങ്ങൾ പറ്റിയാൽ നാളെ തന്നെ ഇവൻ്റെ പൈശാചിക കേന്ദ്രത്തിലേക്ക് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഇവന്മാർ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ ഓഫീസിലെത്തിയ സാധുക്കളായ ആ രണ്ട് യുവതികളുമായി. തിരുവനന്തപുരത്ത് വരുവാനാണല്ലോ ഇവന് ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുവാൻ ബുദ്ധിമുട്ടില്ല. മന്ദും സുഖപ്പെടുത്തി, മുച്ചിറിയും സൗഖ്യപ്പെടുത്തി, ആ പാപം രണ്ട് സ്ത്രീകളെ സുഖപ്പെടുത്തിയാൽ അന്നു മുതൽ ഞങ്ങൾ എല്ലാ പണിയും ഉപേക്ഷിച്ച് ബിനുവിൻ്റെ കയ്യാളായി പോകും. അതുകൊണ്ട് ഇതുപോലെ മാറാ വ്യാധികളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും നാളെ ഇവൻ്റെ പൈശാചിക കേന്ദ്രത്തിലെത്തുക. ഇവൻ സൗഖ്യം നൽകുന്നത് നമുക്ക് നേരിൽ കാണാം. നിന്റെ തലേവരെ തീരുമാനിക്കുന്ന യൂട്യൂബറല്ല, നിന്റെ തലേവരെ തീരുമാനിക്കുന്ന നിനക്കെതിരെ എഴുതിയവനല്ല. ഞങ്ങൾ നേരിൽ വരുമ്പോൾ കണസാകുണസാ ന്യായങ്ങൾ പറയുകയും ഹടകതരകടക ശങ്കരാരാധന എന്നൊക്കെ കിടന്ന് അമറിയാൽ അമ്മച്ചിയാണ്. ഞങ്ങളിവിടെ സമൂഹ പ്രാർത്ഥന നടത്തും. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.